നമ്മുടെ തൊട്ടടുത്ത് കുറച്ച് മുമ്പ് യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം, വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായി. അതിൽ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് ഒരു യുവാക്കൾ വന്നിട്ട് ഒന്ന് വ്യക്തിപരമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഡിഗ്രി സെക്കൻഡ് ഇയറിനോ തേർഡ് ഇയറിനോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അവൻ റൂമിലേക്ക് ഒറ്റയ്ക്ക് വന്നിട്ട് അവൻ പറയുന്ന വാക്ക്, മൗലവി ഞാനൊരു പെൺകുട്ടിയുമായി ഒരു വൃത്തികെട്ട ബന്ധത്തിലാണ്, അവിഹിതമായ ബന്ധത്തിലാണ്. ആ വിഷയം കൊണ്ട് എനിക്ക് സത്യത്തിൽ ദീനിയായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല. ഓരോ ഖുതുബക്ക് പോകുമ്പോഴും എനിക്ക് ബേജാറാകുകയാണ്. ഓരോ റമദാൻ വരുമ്പോഴും എനിക്ക് കുറ്റബോധം വരികയാണ്. അതറിയാതെ വീട്ടിലൊന്ന് അറിയുകയും ചെയ്തു, വാപ്പനോട് തെറ്റി, ഉമ്മ എന്നോട് മിണ്ടണില്ല, എടാ കുട്ടി കരഞ്ഞുകൊണ്ട് നമ്മളോട് പറഞ്ഞ ഒറ്റ വാചകമുള്ളൂ, എനിക്ക് നീ നോക്കുന്നു. ഈ സകലമാന തെറ്റിൽ നിന്നൊന്ന് മോചിതനായിട്ട് നല്ലപോലെ ജീവിക്കാൻ നിങ്ങളൊന്ന് സഹായിക്കോ. സോ ഒരു ഡിഗ്രി സെക്കൻഡിൽ പഠിക്കുന്ന ഒരു അങ്ങാടിയിൽ നിൽക്കേണ്ട കുട്ടിനെ ആലോചിച്ചു പോകും. അവൻ ഈ ലോകം മുഴുവൻ കീഴടക്കാനുള്ള കരുത്ത് അവൻ ആരോഗ്യം കൊണ്ടുണ്ട്. പക്ഷെ അവൻ പൊട്ടിക്കരയുന്നത് ഒരൊറ്റ വിഷയത്തിലാണ്, ഞാനിപ്പോൾ അനുഭവിക്കുന്ന തെറ്റിൽ നിന്ന് എനിക്കൊന്ന് നന്നായി ശുദ്ധിയായി വരാൻ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ കഴിയുമോ. ഇത് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും, നമ്മൾ ആഗ്രഹിച്ച കാര്യമായിരിക്കും. ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടു, പെട്ടെന്നാണ് മരിച്ചത്, 60-ാമത്തെ വയസ്സിൽ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. അങ്ങനെ മരണപ്പെട്ടു പോയ വീട്ടിലേക്ക് ഒരാഴ്ച കഴിഞ്ഞ് ചെന്നപ്പം ആ മകൻ ആ വീട്ടിൽ തന്നെ ഉണ്ട്, മുതിർന്ന മകനാണ്. അദ്ദേഹം കൈപിടിച്ച് ആകെ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് സഹായം ചോദിച്ചെന്തറിയും? ഞാൻ രഹസ്യമായിട്ടൊക്കെ മദ്യപിക്കും ഉസ്താദേ, രഹസ്യമായിട്ടാണ്, എൻ്റെ ഭാര്യക്കും ഉമ്മക്കും മാത്രമേ അറിയുള്ളൂ. പക്ഷെ എൻ്റെ ഉമ്മ എന്നോട് ഇടക്ക് പറഞ്ഞിട്ട കാര്യം, മോനെ അതൊന്ന് നിർത്തനട്ടോ, എൻ്റെ കുട്ടി അങ്ങനെ ജീവിക്കാൻ പാടില്ലട്ടോ. ഞാനതൊക്കെ നിർത്താൻ ആഗ്രഹിച്ചു, എൻ്റെ ഉമ്മ പോയി. അദ്ദേഹം വിങ്ങി പൊട്ടി പറയുന്ന ഒരൊറ്റ വാക്ക്, ഇനിയെങ്കിലും അതൊന്ന് നിർത്തണം, എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ. സഹോദരങ്ങളെ, അവനവൻ ചെയ്യുന്ന, ഞാനടക്കമുള്ള ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ നമ്മൾ ആവർത്തിച്ച് ചെയ്യുമ്പോഴും അതിൽ നിന്ന് മോചിതനാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണൊക്കെ. ഒരു സഹോദരിമാർക്കുള്ള ക്ലാസ് കഴിഞ്ഞാൽ സഹോദരിമാർ വന്ന് പറയണത്, ഇത്രയൊന്നും ദീനിയായിട്ട് ഞങ്ങൾ ജീവിക്കില്ല, ഇനി മുതലൊന്ന് ജീവിക്കണം. എന്താണ് മാർഗം? ആദ്യം അറിയേണ്ട കാര്യം, ഒന്നാമത്തത്, ലോകത്ത് നമ്മൾ എത്ര വർഷമായി ഒരു തെറ്റിലാണെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ചൊരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് മോചിതനാകാൻ കഴിയും എന്നാണ് അള്ളാഹു റസൂൽ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് മോചിതനാകാൻ കഴിയും ഉറപ്പായിട്ടും. ഒരാൾക്ക് എത്ര മാത്രം അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര വർഷത്തെ തെറ്റിൻ്റെ കറയുണ്ടെങ്കിലും, ആ തെറ്റിൽ നിന്ന് അയാൾക്ക് മോചിതനാകാൻ കഴിയും, വിശ്വാസം കൊണ്ട് കഴിയും, ഉറപ്പാണ്. ചിലപ്പോൾ ആ തെറ്റിൻ്റെ ആധിക്യമനുസരിച്ച് വർഷങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ എടുക്കുമായിരിക്കാം, ട്രീറ്റ്മെൻറ്റുകൾ വേണമായിരിക്കാം, ചിലപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കൂടെ മെഡിക്കൽ ഒക്കെ വേണമായിരിക്കാം. പക്ഷേ ഒരാൾക്ക് തെറ്റിൽ നിന്ന് മോചിതനാകാൻ കഴിയും. കാരണം അല്ലെങ്കിൽ പരലോകത്ത് ഇനി ചോദ്യം ഉണ്ടാവില്ല, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അവനാന്റെ കഴിവപ്പെടാത്തൊരു കാര്യം അള്ളാഹു നമ്മളോട് പറയില്ല. നന്നാകണം എന്നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താ അറിയോ? മരിക്കണീന്റെ തൊട്ട് മുമ്പ് വരെ കേടുവന്ന ഒരാൾക്കും നന്നാകാൻ കഴിയുന്നതാണ്, അല്ലെങ്കിൽ അള്ളാഹു അത് പറയില്ല. അതുകൊണ്ട് അള്ളാഹു നമ്മൾക്ക് അവസരം നൽകും, 100% നമ്മൾക്ക് ദീനിയായി ജീവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾക്ക് മാറ്റത്തിന്റെ ചരിത്രം ഖുർആൻ ആരെ പിടിച്ചാ പറഞ്ഞത്? സഹാബാക്കൾ. സഹോദരങ്ങളെ, സഹാബാക്കൾ മാറിയതിനെ കുറിച്ചാണല്ലോ ഹദീത്തിലൊക്കെ ഉള്ളത്. എവിടുന്നാണ് അവർ മാറിയത്? നമ്മളെ ആളുകൾ പറയില്ലേ, ഇന്നെ കൊണ്ട് നോക്കിയിട്ട് നടക്കണില്ല, തെറ്റാണ്. ശ്രമിച്ചാൽ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ, ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ചാൽ ഒരാൾക്ക് മാറാൻ കഴിയും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സഹാബാക്കൾ. സഹാബാക്കളെ കുറിച്ച് ഖുർആൻ പറഞ്ഞ വാക്ക് എന്തറിയോ? ഇന്നഹും കാനൂ ഫീ വലാലിൻ മുബീൻ. ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ജനവിഭാഗമായിരുന്നു വ്യഭിചാരം, അതിന്റെ എക്സ്ട്രീം ലെവലായിരുന്നു. ഒരു ദിവസം ഒരു സ്ത്രീയെങ്കിലും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അന്തസ് കേടാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇന്ന് ലോകത്തില്ല, അങ്ങനത്തെ ഒരു ടീമില്ല. ഒരു ദിവസം ഒരു സ്ത്രീയെങ്കിലും ശാരീരികമായി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ തറവാടിന് മോശമെന്ന് വിചാരിക്കുന്ന ഒരാളെന്നുണ്ടോ? ഇല്ല. എന്നാൽ അങ്ങനെ വിചാരിച്ചിരുന്ന ഒരു തലമുറയാണ്, അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാളല്ല, 10 ആളല്ല, തലമുറ, ഒരു നാട് മൊത്തം അങ്ങനെ വിചാരിക്ക, എന്നും വൃത്തിയേട് ചെയ്യ.
ഖുർആനിന്റെ മധ്യവുമായി ബന്ധപ്പെട്ട ആയത്തിന്റെ തുടക്കം എന്താണ്? നിസ്കാരത്തിൽ മധ്യമിക്കരുത്. അതിന്റെ കാരണം എന്താണ് സഹോദരങ്ങളെ? തുടക്കത്തിൽ നിസ്കാരം അവർ നിർവഹിക്കുമ്പോൾ കയ്യിൽ കുപ്പിയുമായി നിസ്കരിക്കുന്ന ഒരു കൗമ് അങ്ങനെ ഇന്ന് കേരളത്തിലുണ്ടോ? ഇല്ല. ഇന്ന് അങ്ങനെ ഒരു സംഗതി ഇല്ല. കയ്യിൽ കുപ്പിയുമായി നിസ്കരിക്കുന്ന ഒരു ടീം അത്രയും ലഹരിക്കടിക്റ്റാണ്. ജീവിതത്തിൽ 50ഉം 60ഉം കൊല്ലം കാണാതെ പരസ്പരം അക്രമിച്ച് ജീവിക്കുന്ന ഒരു ടീം, ആ ടീമിനെയാണ് അള്ളാഹുവിന്റെ ദീന് കൊണ്ട് മാറിയത്. ഇന്ന് നമ്മൾ അവരെ കുറിച്ച് കേൾക്കും, പറയാൻ റളിയല്ലാഹു അൻഹും വറളുവാൻ, അവർക്ക് അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടായി. അള്ളാഹുവിന്റെ തൃപ്തി അവർക്കുണ്ടാകട്ടെ. പടച്ചോന്റെ തൃപ്തിപ്പെട്ടവരാണവർ. സഹോദരങ്ങളെ, ആരാണ് മാറിയത്? ലോകത്തെ ഏറ്റവും മോശമായി ജീവിച്ചവർ. എന്നിട്ട് റസൂൽ പറയാൻ ഖൈറൽ ഖുറൂനി ഖർനി, ലോകത്തെ ഏറ്റവും നല്ലവരായി അവർ മാറി. മാറാൻ കഴിയും, മാറാൻ കഴിയും. ഏത് തോന്നിയാസത്തുനിന്ന് മാറാൻ കഴിയും, ഏത് വൃത്തികേടുന്ന് മാറാൻ കഴിയും. അതാണ് അള്ളാഹുവിന്റെ ദീൻ ആദ്യമായി നമ്മൾക്ക് ഉറപ്പ് നൽകുന്നത്. അതിനെന്ത് വേണം? ഒന്ന് രണ്ട് കാര്യം വേണം. ഒന്നാമത്തത്, മാറുക എന്ന ഉറച്ച തീരുമാനം വ്യക്തിപരമായി ഒരാൾക്ക് എടുക്കാൻ കഴിയണം. ഞാൻ യുവാക്കളെയും മുതിർന്നവരെയും എല്ലാവരെയും ഞാനടക്കം ഉൾക്കൊണ്ടിട്ടാണ് പറയുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് ഞാൻ മാറുകയാണ് എന്ന ധീരമായ തീരുമാനം ഒരാൾ എടുക്കുമ്പോഴാണ് അള്ളാഹു അയാളുടെ കൂടെ നിൽക്കുക. എനിക്ക് സ്വർഗം വേണം, എനിക്ക് നരകത്തുനിന്ന് മോചനം വേണം, എനിക്ക് അന്തസ്സോടുകൂടി ഈ നാട്ടിൽ ജീവിക്കണം, ബാപ്പാന്റെ ഇമ്മാന്റെ നാട്ടുകാരുടെ ഈ ശാപപ്രാർത്ഥന എനിക്ക് കിട്ടരുത്, ഇന്നല്ലെങ്കിൽ നാളെ ഈ പള്ളിയിൽ വെച്ച് എന്റെ മയ്യത്ത് സ്കരിക്കുമ്പോൾ ആൾക്കാര് പടച്ചോനെ അവന് സ്വർഗം നൽകണമേ എന്ന് ഹൃദയത്തുനിന്ന് പ്രാർത്ഥിക്കണം. ഞാൻ മരണപ്പെട്ടു പോകുമ്പോൾ എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം. ഒന്നുമില്ലെങ്കിലും അവസാനമായി ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ മലക്കുകൾ എന്റെ അടുക്കൽ വന്ന് സന്തോഷത്തിന്റെ വർത്തമാനം പറയണം. അതിന് ഞാൻ മാറുകയാണ് എന്നൊരാൾ തീരുമാനിക്കാൻ തുടങ്ങണം. ആ തീരുമാനിക്കുമ്പോ ഖുർആനിന്റെ വാക്ക് വരികയാണ്, എന്ത്? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അവനവൻ മാറാൻ വേണ്ടി തയ്യാറാകാത്തിടത്തോളം കാലം അല്ല മാറ്റൂല. ഞാൻ തീരുമാനിക്കണം. എന്താണ് സ്വങ്ങളുടെ തീരുമാനം? എന്താണ് തീരുമാനം? ഞാൻ എനിക്ക് അവിഹിതണ്ടോ നഗ്നമായി ശരീരം അല്ല ഇങ്ങനെ നിർത്തി എന്റെ സ്ഥലങ്ങളിൽ ഇരുമ്പിന്റെ കൊളുത്തുകൊണ്ട് അള്ളാഹു അതിശക്തമായി കൊളുത്തി കയറ്റി അടുപ്പ് പോലെയുള്ള നരകത്തിന്റെ തീജ്വാലകളിലിട്ട് പരിപൂർണ നഗ്നനായി എന്റെ ശരീരത്തിൽ അള്ളാഹു വേവിച്ചെടുക്കുന്ന ഒരു നരകത്തേക്ക് പോകണ്ട എന്നൊരാൾ തീരുമാനിക്കാൻ കഴിയണം, എന്നൊരാൾക്ക് നിശ്ചയിക്കാൻ കഴിയണം. എന്റെ ജീവിതത്തിൽ ഞാൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? നാവ് നെഞ്ചത്തേക്ക് നീട്ടി നായയുടെ വായിൽ നിന്ന് കേല ഉറ്റുന്നത് പോലെ നരകത്തിലേക്ക് അള്ളാഹുവിന്റെ വിചാരണ നാളിലേക്ക് ലഹരിയുടെ കേലയുമായി ഒരു നായക്ക് സമാനമായി വരുന്ന ഒരാളായി പരലോകത്ത് ഞാൻ ഉണ്ടാകരുത് എന്ന് ഞാൻ തീരുമാനിക്കണം. ഉസ്താദിന്റെ വാക്കെന്ന് ഞാൻ തീരുമാനിക്കണം. ഖുത്ബ കൊണ്ട് ഞാൻ തീരുമാനിക്കണം. അതിന് ഞാൻ പെടരുത്. അവിഹിതമായ സമ്പത്തുണ്ടോ? ഇതുവരെ ഉടക്കട്ടെ, അവിടെ നിൽക്കട്ടെ. എന്നാൽ ഇനി മുതൽ ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട്? ആ സമ്പാദിച്ചത്, കട്ടത്, പറ്റിച്ചത്, അനർഹമായി ഉണ്ടാക്കിയത് അള്ളാഹു എന്റെ വയറ്റിലേക്കിട്ട് അവിടെ വെച്ച് കത്തിക്കുന്ന ഒരു ലോകം വരുന്നുണ്ട്. എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ മാറട്ടെ. പൊപ്പല്ലോല് മാറൂല. അടിവരട്ടോളിൻ പൊപ്പല്ലോല് മാറൂല. നാട് നന്നായിട്ട് മാറുന്ന നടക്കൂല. മഹല്ല് നന്നായിട്ട് മാറുന്ന നടക്കൂല. കൂടല്ലോല് മാറിയിട്ട് നന്നാകുന്ന നടക്കൂല. ഞാൻ മാറട്ടെ എന്നൊരാൾ തീരുമാനിച്ചാൽ അവിടെ അള്ള കൂടെ നിൽക്കും. സാഹചര്യം അല്ല തരും, ദീൻ അല്ല തരും, മാറാനുള്ള തഖ്വ അല്ല തരും. പക്ഷെ ഞാൻ തീരുമാനിക്കണം, മാറുകയാണ് ഞാൻ തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിച്ചാൽ എത്ര മനുഷ്യർ മാറിയതിൻ്റെത് നമുക്ക് പറയാണ്ടറിയോ? എത്ര മനുഷ്യർ, നമ്മൾ ആൾക്കാർ പറയേ മാറാൻ കഴിയുമാവോ, മാറാൻ കഴിയോ? ഖുർആന്റെ വാക്ക് എന്തറിയോ? വല്ലദീന ഇദാ ഫഅലു ഫാഹിസ, മോശപ്പെട്ട ജീവിതം നയിക്കണം. ഞാൻ പറഞ്ഞ നമ്മൾക്കൊക്കെ ഓരോ തെറ്റായിരിക്കും, അശ്ലീലതയായിരിക്കും, വേഷവിധാനത്തിൽ സഹോദരിമാർ ദീനിയായിട്ട് ചെയ്യാതിരിക്കലായിരിക്കും, ഹറാമായ സമ്പാദ്യമായിരിക്കും, സ്വഭാവ ദൂഷ്യമായിരിക്കും, എന്തായിക്കോട്ടെ, വൃത്തികേടിലൂടെ ജീവിക്കാൻ നമ്മൾ ബോധ്യപ്പെടുകയാണ്. ഒരു റമദാനിലെ ഖുത്ബ കൊണ്ട്, ഒരു യൂട്യൂബിലെ പ്രസംഗം കൊണ്ട്, ഒരു ഖുർആൻ ലേണി കൊണ്ട്, അല്ലെങ്കിൽ അള്ള നമ്മൾക്ക് തന്ന ഫിത്റത്ത് കൊണ്ട്, ഈമാൻ കൊണ്ട് നമ്മൾ തീരുമാനിക്കാൻ ഇനി നടക്കൂല.
എന്ന് തീരുമാനിച്ചാൽ ഔവലമു അംഫസഹും സ്വന്തം തെറ്റ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ദക്കറുല്ലാ അല്ലാഹനെ പറ്റി പരലോകത്തെ പറ്റി അവനവന്റെ മടക്കത്തെ പറ്റി ഒരാൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം അയാൾ അയാളുടെ പാപത്തെ അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുകയും ചെയ്താൽ ബാക്കി അള്ളാഹ് നോക്കും. അവിടേക്ക് നമ്മുടെ മൈൻഡ് വരണം. ഞാൻ യുവാക്കളോടുകൂടി പറയണേ, ആരും മാറില്ല. എന്റെ പരലോകത്തിന് വേണ്ടി ഞാൻ ഒറ്റക്ക് മാറണം. അതിന് റെഡിയാണോ, ബാക്കി അള്ളാഹ് നോക്കും. അതിന് റെഡിയാകാത്തിടത്തോളം കാലം കുറ്റബോധത്തിന്റെ മേൽ കുറ്റബോധം, ന്യായീകരണത്തിന്റെ മേൽ ന്യായീകരണം. ഏതെങ്കിലും ഒരു ദിവസം വണ്ടി തട്ടി നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു കന്നുകാലി ചത്ത് മരക്കുമ്പോലെ മരക്കേണ്ടി വരും. അപ്പോഴും നാവിൽ പറയുന്ന ബടായി ഉണ്ടാവും, മാറ്റം നടക്കൂല. ഞാൻ തീരുമാനിക്കണം എനിക്ക് പരലോകത്ത് ഈ ശിക്ഷ കിട്ടരുത്. ഇന്റൊപ്പുള്ളവരൊന്നും തീരുമാനിച്ചോളുന്നില്ല. സോങ്ങളെ, ഈ മാറൂല എന്നല്ലേ, മാറിയ എത്ര മനുഷ്യർ നമ്മുടെ ജീവിതത്തിലില്ലേ. എനിക്ക് ഇന്നോർമ്മുണ്ട്, മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് ക്ലാസ്സിന് പോയപ്പോഴേ അവിടെ ആളുകൾ ഇങ്ങനെ പോകാൻ, അവർ ക്ലാസ് എടുക്കുന്നതിന്റെ തൊട്ട് മുന്നേ ആ പ്രദേശത്ത് ഒരു മെലിഞ്ഞ് ഒരു 50 വയസ്സൊക്കെ ഉണ്ടാവും, ഒരു മെലിഞ്ഞൊരു ഇക്ക, അദ്ദേഹം ഇങ്ങനെ ചൂണ്ടിയിട്ട് പ്രവർത്തകർ പറഞ്ഞു, മോരി നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയോ? നമ്മൾ അറിയില്ല, ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ടല്ലേ. അദ്ദേഹം ഈ നാട്ടിൽ ലഹരി വസ്തുക്കളുടെ കരിയറായിട്ട് ഈ നാട്ടിൽ അറിയപ്പെടുന്ന ആളാണ്. ഉപയോഗിച്ചിട്ട് അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറാണ്. പോലീസ് പിടിക്കും, അടിക്കും, പുറത്തേക്ക് ഇറങ്ങും, വീണ്ടും സ്കൂൾ കുട്ടികളടുക്കലേക്ക് പോവും, പിടിക്കും, നാട്ടാരടിക്കും, ചുണ്ടുപൊട്ടും, പല്ല് പോകും, വീണ്ടും തുടങ്ങും. അദ്ദേഹത്തിന് കുടുംബമല്ല, ഒന്നുമില്ല, മെലിഞ്ഞ് ഓരോ ദിവസവും ഉപയോഗിച്ച് ഓവിചാലിൽ കിടക്കും, ഏതെങ്കിലും വീട്ടിൽ പോയി തട്ടും. ഞാൻ ചോദിച്ചു, ഇപ്പോഴോ? അതാണ് മോലി ഞാൻ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചു തരാൻ കാരണം. ഇന്ന് അദ്ദേഹം മാറി. നമ്മുടെ പ്രോഗ്രാമിന് മുന്നിൽ അദ്ദേഹം ഉണ്ടാവും. നിങ്ങൾ അദ്ദേഹത്തെ കാണണം, സലാം പറയണം. പറ്റുമെങ്കിൽ മോലി നിങ്ങൾ ഭക്ഷണം കഴിക്കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ടുപോകണം, അദ്ദേഹത്തോട് സംസാരിച്ചു നോക്കി. സോളെ, ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, നിങ്ങൾ എത്ര കൊല്ലായി? അദ്ദേഹം പറഞ്ഞു, 9 മുതൽ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. 55 വയസ്സായി, 50 വയസ്സിലാണ് മാറുന്നത്. നമ്മളെ ആൾക്കാർ പറയില്ലേ മാറാൻ കഴിഞ്ഞില്ല. 9 തുടങ്ങിയിട്ട് 50 വയസ്സ് വരെ ആ നാട്ടിൽ ഏറ്റവും മോശമായി ജീവിച്ചു. 50 വയസ്സിൽ യാദൃശ്ചികമായി ഒരാൾ അദ്ദേഹത്തോട് സംസാരിച്ച് അത് മാറ്റമുണ്ടായി. പള്ളിയിൽ വന്ന് വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിന്റെ വാപ്പയാണ്, 55 വയസ്സിൽ ഒരു കുട്ടിന്റെ വാപ്പയാണ്. മാറാൻ കഴിയും. തീരുമാനിച്ച് പടച്ചതമ്പുരാനിൽ തവക്കുൽ ചെയ്ത് ധീരമായി തീരുമാനിച്ചാൽ മാറാൻ കഴിയണം. അദ്ദേഹം വാക്കം തരും, ഞാൻ എന്റെ സങ്കടം തറിയുമോ, ഞാൻ കൊടുത്ത ആൾക്കാര് ഇപ്പോഴും നീ കൂടെ അതിനേക്കാളും വലുത് ഉപയോഗിച്ച് നടക്കുന്നുണ്ടല്ലോ എന്ന് കാണുമ്പം ഞാൻ പടച്ചോണ്ട് ഓരോ ദിവസവും കരഞ്ഞു പ്രാർത്ഥിക്ക, പടച്ചോനെ എന്നെ നരകത്തിലിടല്ലേ. എത്ര മനുഷ്യർ സഹോദരിമാരെ, നാട്ടിലത്തെ എല്ലാ മോഡലും അണിഞ്ഞൊരുങ്ങി ആളുകളുടെ ആവേശമൊക്കെയായി നടന്നൊരു സഹോദരി, എല്ലായിടത്തും പുതിയ മോഡൽ, പുതിയ പുതിയ വേഷവിധാനങ്ങൾ, എല്ലായിടത്തും അണിഞ്ഞൊരുങ്ങി ആണുങ്ങളോട് കൂടും വർത്താനം പറഞ്ഞ് കൊഞ്ചിക്കൊഴം ജീവിക്കാൻ. ടീച്ചറാണ്, യാദൃശ്ചികമായി അധ്യാപകന്മാരുടെ പരിശീലന ക്ലാസ്സിൽ ഒരു ഖതീബായാൾ സ്വാഭാവികമായി അവർക്ക് നടത്തുന്ന ഒരു ക്ലാസ്സിൽ അതിനിടയിൽ പറഞ്ഞ ഒന്നോ രണ്ടോ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിന്റെ ഖുത്ബ കേൾക്കാൻ വേണ്ടി പോയി. പിന്നീട് ഇന്ന് ആ നാട്ടിൽ അധ്യാപികയായ ആ സഹോദരി അവിടെയുള്ള കുട്ടികൾക്ക് മദ്രസയിൽ ടീച്ചറായി തിരിച്ചു വന്നത് 18 ജീവിതം അവസാനിപ്പിച്ചിട്ടാണ്. മാറും, ആരും മാറും. മാറുകയില്ല എന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്നത് ശൈത്താനാണ്. കാരണം അതുണ്ടാക്കിയാലേ മാറാതെ നരകത്തിലേക്ക് പോകുള്ളൂ, ശൈത്താൻ സന്തോഷിക്കുള്ളൂ. ലോകത്താരും മാറും, തീരുമാനിക്കണം. ധീരമായ തീരുമാനം. ഞാനിതാ പടച്ചോനെ മാറുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ വാക്കെന്ത് അറിയോ, പടച്ചോന്റെ വാക്കെന്ത് അറിയോ, അങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിൻ റബ്ബിഹിം, പടച്ചോൻ അന്ന് മുതൽ നമ്മുടെ മുഴുവൻ പാപങ്ങളും 15 ചെയ്ത വൃത്തികേട്, 15 ചെയ്ത തോന്നിയാസം, 20 ചെയ്ത തോന്നിയാസം അള്ളാഹുവോട് പുറത്തരും. എന്നിട്ടോ വജന്നാത്തിൻ തജ്രി മിൻ തഹ്തിൽ അൻഹാർ ഖാലിദീന ഫീഹാ, വെറുതെ സ്വർഗത്തിലല്ല, ഒരിക്കൽ പോലും സ്വർഗത്തിൽ നിന്ന് മോചിതമാകാത്ത സ്വർഗത്തിൽ അമ്പിയാക്കന്മാരുടെ കൂടെ ഉൾപ്പെടുത്തും. അതിന് ഒന്നെന്താ ഞങ്ങളെ, മാറും. രണ്ട്, അതിന് ഞാൻ ഒറ്റക്ക് തീരുമാനിക്കണം. ഞാൻ ഒറ്റക്ക് പോണ പരലോകത്ത്
ഞാൻ ദീനിയായി ജീവിച്ചാൽ അള്ളാഹുവിന്റെ കൂടെ നിൽക്കും. ഏത് തോന്നിയാസത്തിൽ നിനക്ക് കരകയറാൻ കഴിയും, അത് ഞാൻ തീരുമാനിച്ചാൽ മതി, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സഹായം കിട്ടും എന്ന് തീരുമാനിക്കും. രണ്ടെന്താ അറിയും? രണ്ടാമത്തേത്, നമ്മൾ തെറ്റിൽ നിന്ന് മാറാൻ തീരുമാനിച്ചാൽ ഉടനെ ചെയ്യേണ്ടത് ആ തെറ്റിലേക്ക് തിരിച്ചു പോകാതിരിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കണം. നമ്മൾക്ക് തെറ്റ് ചെയ്യാൻ പല കാരണമുണ്ടാവും. ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി സ്ഥലത്തെ കമ്പനി ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടെയുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഒറ്റക്കാകലായിരിക്കും, അല്ലെങ്കിൽ പൈസനോടുള്ള ആർത്തിയായിരിക്കും. എന്തായിക്കോട്ടെ സോങ്ങളെ, ആ തെറ്റിലേക്ക് തന്നെ ഏതെന്നാണോ ഞാൻ മടങ്ങിയത് അതിലേക്ക് തന്നെ തിരിച്ചു പോകാതിരിക്കാൻ സാഹചര്യം ഞാൻ ബോധപൂർവം ഒഴിവാക്കണം. ഇപ്പൊ 100 ആളെ കൊന്നൊരാളുടെ ചരിത്രം നമ്മൾ മദ്രസ മുതൽ കേട്ടിരിക്കണല്ലോ. അപ്പൊ അദ്ദേഹം എനിക്ക് അള്ളാഹു പുറത്തു തരുമോ എന്ന് 99 ആളെ കൊന്നതിന് ശേഷം ചോദിക്കുമ്പോൾ ആബിദായൊരു മനുഷ്യൻ ഇബാദത്തൊക്കെ ചെയ്യും പക്ഷെ അറിവില്ല, അദ്ദേഹം പറഞ്ഞു അള്ളാഹ് എനിക്ക് പുറത്തരില്ല, 99 ആളെ കൊന്നില്ലേ, അദ്ദേഹത്തെയും കൊന്ന് അദ്ദേഹം 100 ആക്കി. എന്നിട്ടാണ് ആലിമിന്റെ അടുക്കലേക്ക് പോയത്, ഞാൻ 100 ആളെ കൊന്ന് അള്ളാഹ് എനിക്ക് പുറത്തു തരും. നിർത്തിയില്ല. അടുത്ത വാക്കെന്താ അറിയോ? ഈ നാട് വിട്ടുപോകണം, അല്ലെങ്കിൽ നിന്റെ കൊലപാതകം 101 മുതൽ തുടങ്ങും. 2 മാസം തക്കുവണ്ടാകും, അനക്കിവിടെ ദീനിയായിട്ട് ജീവിക്കാൻ കഴിയില്ല. കാരണം ഈ നാടാണ് നിന്നെ അങ്ങനെ ആക്കിയത്, ഇസ്ലാമില് പ്രവാചക സല്ലല്ലാഹു കാലഘട്ടത്തിൽ കള്ള് നിരോധിച്ചല്ലോ. കള്ള് നിരോധിച്ച ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി പ്രഖ്യാപിച്ച മറ്റൊരു നിരോധനം ഉണ്ടായിരുന്നു. എന്താണ് സോങ്ങളെ? ചരങ്ങല്ലേ, ചരങ്ങയുടെ പാത്രത്തിൽ വെള്ളം കുടിക്കുന്ന റസൂൽ സല്ലല്ലാഹു നിരോധിച്ചു. വെള്ളം കുടിക്കണം, പച്ചവെള്ളം, സംസം വെള്ളം കുടിക്കണം നിരോധിച്ചു ചരങ്ങയുടെ പാത്രത്തിൽ. എന്തേ കാരണം അറിയോ? അവർ കള്ള് കുടിക്കാൻ ഉപയോഗിച്ചിരുന്നത് ചരങ്ങ അതിന്റെ ഉൾഭാഗം എടുത്ത് അത് പാത്രമാക്കി അതിലായിരുന്നു കള്ള് കുടിച്ചിരുന്നത്. അത് നിരോധിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ചരങ്ങയുടെ പാത്രത്തിൽ പച്ചവെള്ളം പോലും കുടിക്കരുത് കുറച്ചു കാലത്തേക്ക്. എന്തിനാറിയോ? അതിങ്ങനെ കുടിക്കുമ്പം പച്ചവെള്ളമാണ് കുടിക്കുമ്പോഴും ഒരു നാട്ടർത്താനത്തിൽ ഏതെങ്കിലും ഒരാള് നമ്മൾ പണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെയല്ലോ അത് കുടിച്ചിരുന്നത്, അന്നത്തൊക്കെ ഒരു കാലല്ലേ എന്ന് പറഞ്ഞ് പഴയ തെറ്റിലേക്ക് പോകാനുള്ള സാഹചര്യത്തെ ഇസ്ലാം വരക്കി. ഖബർ പൂജകന്മാരായ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നപ്പോ ഫസ്റ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കെന്താണ്? ഖബർ സിയാറത്തിന്റെ പുണ്യം പറയുന്നതിന് മുന്നേ ആദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കെന്താ അറിയോ? കുൻതു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബർ സിയാറത്ത് ഞാൻ നിരോധിച്ചിരിക്കുന്നു. ഖബർ ആരാധനല്ല, ഇന്ന് നമുക്ക് സുന്നത്താക്കിയില്ലേ, അത് ഇസ്ലാമിന്റെ തുടക്കത്തിൽ നിരോധിച്ചു. എന്തേ നിരോധിക്കാൻ കാരണം? ഖബറിനെ പോയി രണ്ട് കൈകളും കൂപ്പി ആരാധന ചെയ്തിരുന്നിടത്തു നിന്നാണ് തൗഹീദ് കൊണ്ടുവന്നത്. ഇനി അവിടെ പോയിട്ട് കൈകൾ കൂപ്പിയിട്ട് അള്ളാഹുവിനോട് ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന സിയാറത്തിന് പോയാലും ചിലപ്പോ പഴയ ഓർമ്മയിൽ ഷിർക്കിലേക്ക് പോയാലോ സാഹചര്യത്തെ ഇസ്ലാം വിലക്കി എന്ന് ടീമാർച്ചിനേഷം പറഞ്ഞു. ഇന്നു മുതൽ നിങ്ങൾ ഖബർ സിയാറത്ത് തുടങ്ങിക്കോളൂ. ഇതാണ് തെറ്റിൽ നിന്ന് നമ്മൾ മാറിയാൽ അടുത്തതായി നമ്മൾ ഉറപ്പിക്കേണ്ടത്. ഏതാണോ തെറ്റിലേക്ക് തിരിച്ചു പോകാനുള്ള സാഹചര്യം അത് ബ്ലോക്ക് ചെയ്യണം. റിസ്ക്കാണ്, പക്ഷെ അല്ല കൂടെ ഉണ്ടാവും. റിസ്ക്കാണ്, അല്ല കൂടെ ഉണ്ടാവും. ഇല്ലെങ്കിലോ തിരിച്ചു പോകും, ഉറപ്പാണ് തിരിച്ചു പോകും. കാരണം ഇന്നൽ നഫ്സല അമ്മാറത്തും ബിസൂ, മനുഷ്യന്റെ മനസ്സ് തെറ്റിനോട് വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടി പറയും. പൂർണ്ണമായി കുടി നിർത്തിയാലെ, പൂർണ്ണമായി 8 കൊല്ലം നല്ല കുടിയനേനു, 8 കൊല്ലം നിർത്തി. പിന്നീട് അദ്ദേഹം യാത്ര പോകുന്നതിനിടയിൽ യാത്രാമധ്യേ പണ്ട് 8 കൊല്ലം മുമ്പ് കമ്പനിയായി കുടിച്ച ഒരു ബാറിന്റെ മുന്നിലെത്തിയപ്പോ ഒപ്പള്ളാണ് വെറുതെ ഒന്ന് കേറി വെക്കടാ, ആ ഒരൊറ്റ വാക്ക്, 8 കൊല്ലം നിർത്തിയ മനുഷ്യൻ രണ്ടാമത് കയറി കുടിച്ചു. ഇതാണ് തെറ്റിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ, തെറ്റിന്റെ സാഹചര്യം എന്നാണ്. സഹോദരങ്ങളെ, ആളുകൾ പറഞ്ഞിട്ടില്ലേ ഗൾഫിൽ നിന്നൊരു സഹോദരനെ അദ്ദേഹം നാട്ടിലേക്ക് വന്നു, പോയി 1 കൊല്ലം കടങ്ങനെ വീട്ടിൽ ഉടനെ വന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിങ്ങളെന്താ പോയിട്ട്? മൊലവി നടക്കൂല, ഡ്രൈവിങ്ങിന്റെ സംഗതിയാണ്, ഞാൻ കടം വീട്ടി, പാപ്പാക്കും മാപ്പും പെണ്ണുങ്ങൾക്കും ഒന്ന് കടണ്ടായിരുന്നല്ലോ, വരുമാനം അല്ലെങ്കിൽ എന്തേ പോന്ന്, വ്യഭിചരിച്ചു പോവും. റൂമിൽ 5 ആൾക്കാരാണ്, ഞങ്ങൾ അവിടെ ഉള്ള സാഹചര്യം അതാണ്, അവിടുത്തെ മാത്രം സാഹചര്യമായിരിക്കും, പക്ഷെ വ്യഭിചരിച്ചു പോവും. കയ്യൂല, എന്തിനാ ഞാൻ 40 കൊല്ലം
ഇത്രയും കാലം ഞാൻ തൗഹീദ് അനുസരിച്ച് ജീവിച്ചിട്ട് അവിടുന്ന് വല്ല അറ്റാക്കും വരികയാണെങ്കിൽ വ്യഭിചരിച്ച് പരലോകത്ത് പോണേക്കാൾ നല്ലേ, കുറച്ച് പട്ടിണിടാൻ വേണ്ടി ഞാൻ രണ്ടാമത്തെ വേറെ വിച്ച നോക്കട്ടെ, പക്ഷെ ഞാൻ നാട്ടിൽ വന്ന് കടം വീട്ടാൻ വേണ്ടി ഞാൻ പൊരിഞ്ഞു നിന്നതാണ്. നടക്കൂല, സാഹചര്യം ഒഴിവാക്കുകയാണ്. സാഹചര്യം തിരിച്ചു വന്നാൽ സഹോദരങ്ങളെ പഴയ തെറ്റുക്ക് പോകും, ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ലേഖനറിയോ, ഞാൻ തെറ്റിന് കാരണം എന്താണ്? ചിലപ്പോ ചില ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോരേണ്ടി വരും, പോകരേണ്ടി വരും. അപ്പോൾ ഇജു വല്യ മുത്തക്കി പറഞ്ഞോട്ടെ, ഒരു യാതൊന്നും നഷ്ടപ്പെടാനല്ല. ചില ഗ്രൂപ്പ് ബ്ലോക്ക് ചെയ്യേണ്ടി വരും, ചില ആളുകളെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും, ചില ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോകേണ്ടി വരും, ചില ചങ്ങാതിമാരെ പതിയെ പതിയെ അകറ്റേണ്ടി വരും. ഉറപ്പാണ്. കാരണം അതേ സാഹചര്യത്തിൽ തിരിച്ചു പോയാൽ വീണ്ടും അതേ കുറ്റത്തിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ സ്വങ്ങളെ പിന്നെ എന്തിനാ നല്ലത്? ചിലപ്പോ ചില ജോലി രാജിവെക്കേണ്ടി വരും. എത്രയോ രക്ഷിതാക്കളുണ്ടല്ലേ വേറെ മഹലിലേക്ക് താമസം മാറ്റി. എന്തേ ഒന്നുമില്ലേ, നമ്മുടെ ആദർശം അനുസരിച്ച് അവിടെ ജീവിക്കാനും വയ്യ. ആ നാടിന്റെ പൾസ് എന്ന് പറഞ്ഞ് നമ്മളെ കുട്ടിയാൾ വഴിതെറ്റും, നാട് മാറുകയാണ്. അല്ലാതെ എന്ത് ചെയ്യരുത് സ്വങ്ങളെ? ചളിക്കുണ്ടിൽ നിന്നിട്ട് കുളിച്ചത് കൊണ്ട് ശുദ്ധിയാകൂല. ഒന്നുകൂടി പറയാൻ, ഞാൻ ചളിക്കുണ്ടിൽ നിൽക്കുകയാണ്, എന്നിട്ട് ഞാൻ മുകളിൽ ഷവർ വെച്ചിട്ട് കുളിക്കാൻ സോപ്പ് തേക്കുന്നു, ഷവറിൽ നിന്ന് വെള്ളം വരുന്നു, ഞാൻ ശുദ്ധിയാകുന്നു. അടുത്ത സെക്കൻഡ് എന്താ സംഭവിക്കുക? ആ നിക്കിനോട് തന്നെ നിന്നാൽ വീണ്ടും ചളികാലിലേക്ക് വരും. അരമണിക്കൂർ നിന്നാൽ മുട്ടോളം ചളികാലിലേക്ക് വരും. നിൽക്കുന്ന സ്ഥലം മാറി ഒറ്റത്തവണ കുളിച്ചാൽ മതി, ആ സ്ഥലത്തിലേക്ക് തിരിച്ചു പോകാതിരുന്നാൽ മതി, പടച്ചോ നമ്മുടെ കൂടെ ഉണ്ടാകും. എനിക്ക് അത്ഭുതപ്പെട്ട ഒരു സംഭവം തരാം, അത്ഭുതപ്പെട്ട സംഭവം. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒരു പ്രവർത്തകൻ രാജിവെച്ചിട്ട് നേരെ പള്ളിക്കകം, എനിക്ക് ഓർമ്മയുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ്, അത് തെറ്റായിട്ടല്ല കേട്ടോ, ഒരിക്കലും അങ്ങനല്ല, തെറ്റല്ല. പക്ഷെ അദ്ദേഹം അതിന് പറഞ്ഞു, മുരവി ഇന്നെക്കൊണ്ട് നടക്കൂല, കാരണം ഞാൻ കൈക്കൂലിക്ക് കൂടെ നിൽക്കേണ്ടി വരികയാണ്, ഞാന് അഴിമതിക്ക് കൂടെ നിൽക്കേണ്ടി വരികയാണ്, പലതരം ഫിത്തനക്കും ഞാൻ കൂടെ നിൽക്കേണ്ടി വരികയാണ്, അതുകൊണ്ട് ഇന്നെക്കൊണ്ട് നടക്കണില്ല, ഞാൻ മറ്റൊരാളെ ഏൽപ്പിച്ചു. എന്തിനാ മോലി കുറെ ഇസ്തിരിട്ട ചത്തൊക്കെ ഇട്ടാണ്ട് ലാസ്റ്റ് ഏതെങ്കിലും ദിവസം വല്ല അറ്റാക്ക് വന്നിട്ട് ഇത്രയും കാലം ഞാൻ ദീനെ ജീവിച്ചിട്ട് ഈ ഒരു കൊതിനിക്കുണ്ട്? ഞാൻ പ്രവർത്തകനാണല്ലോ, പക്ഷേ ഞാൻ അള്ളാഹിന്റെ മുന്നിൽ ഓരോ മിനിറ്റും കുറ്റക്കാരനാണൊരു സംഗതിയിൽ ഞാനതിൽ നിന്നിട്ട് പിന്നെ അള്ളാഹിന്റെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം പ്രാർത്ഥിച്ചിട്ട് കാര്യമല്ലോ. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഞാൻ മറ്റൊരാളെ ഏൽപ്പിച്ചതിന്റെ ബാക്കിയുള്ള ഭരണഘടനാപരമായ സംഗതിക്ക് വിട്ടുകൊടുത്ത് ഞാൻ തിരിച്ചു വന്നു. സോ അദ്ദേഹം തിട്ട തീരുമാനമാണ് എന്തെന്നറിയോ, എനിക്ക് നരകത്ത് പോകേണ്ട ഒരു സംഗതി അതിലുണ്ട്, അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം മാറി. ഒരു യുവാവിന് അവന്റെ ജോലി ചെയ്യുന്ന സ്ഥലത്താണ് അവന് സ്ത്രൈണതയോട്, ഓരോ മനുഷ്യനോട് സ്ത്രീകളോട് പെട്ടെന്ന് അടുപ്പമുണ്ടാണോ പ്രകൃതാണോ? അയാൾ സ്ത്രീകൾ കൂടുതൽ വരുന്ന ഒരു കടയിൽ നിന്ന് നല്ല ജോലി മറ്റൊരു സ്ഥലത്ത് മാറ്റേണ്ടി വരും. അത് സ്വാഭാവികമല്ലേ? സ്വാഭാവികമാണ്. അത് നമ്മളാ തീരുമാനിക്കേണ്ടത്, എനിക്കെന്തിനോടാണ്, ഏത് വഴിയാണ് തെറ്റ്, ആ വഴി ഞാൻ അടക്കണം. അതാണ് ദീൻ. ആ ദീനിലേക്ക് നമ്മൾ വന്നാൽ പട അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ആഗ്രഹിച്ച പോലെ നമുക്ക് അള്ളാഹു ഒരു ജീവൻ തരും. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്ക് എന്തറിയോ, നമുക്ക് തോന്നും മനസ്സിലാകും. എന്ത് രണ്ടാമത് തെറ്റിലേക്ക് തിരിച്ചു പോകുന്നതിനെ ആളിക്കത്തുന്ന തീയിലേക്ക് എടുത്തു ചാടുന്നത് പോലെ ഫീലുണ്ടാകും. മാറിയ ഒരാൾക്ക് ഫീലുണ്ടാകും. പണ്ടത്തെ അതേ വൃത്തിയേട് വീണ്ടും കാണാൻ പോകുന്ന എന്നാൽ നരകത്തേക്ക് നേരിട്ട് നടക്കണ പോലെ അയാൾക്ക് ഫീലുണ്ടാകും. ഔറത്തിൽ നിന്ന് മറച്ചതിൽ നിന്ന് വീണ്ടും പഴയ തോന്നിയ ആ സ്ഥലത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ആ സഹോദരിക്ക് നെഞ്ചാടിക്കത്തും. എത്ര യുവാക്കൾ, ഞാൻ ചോദിക്കട്ടെ മഹല്ലെ യുവാക്കളെ, നമ്മളെ മദ്രസയിൽ നിന്ന് നിസ്കാരം ഒഴിവാക്കരുന്ന് പഠിച്ചിട്ട് എത്ര യുവാക്കൾ ജോലിസ്ഥലത്തെത്തി. അവിടുത്തെ നാലഞ്ച് ചെക്കന്മാരെന്ന് പറയും, എടാ ഈ ഇൻസൈഡ് ചെയ്യാ, എന്താ നമ്മൾ ഈ പാന്റൊക്കെ ഇട്ട് ഇൻസൈഡൊക്കെ ചെയ്ത് ബെൽറ്റൊക്കെ സെറ്റാക്കിയാൽ പിന്നെ റുക്കും സുജൂം ചെയ്യുമ്പോൾ ബാക്ക് എങ്ങനെ പൊന്തും, അതിനൊക്കെ ഒരു പ്രോ സ്റ്റാൻഡേർഡ് എക്സിക്യൂട്ടീവ് ലുക്ക് ഉണ്ടാവില്ല. നിസ്കാരം ഒഴിവാക്കി, എക്സിക്യൂട്ടീവ് ലുക്കിനും പ്രോ ലുക്കിനും വേണ്ടി നിസ്കാരം ഒഴിവാക്കുക. ആ ഒന്നുകിൽ അവിടെ നിസ്കരിക്കുക, അല്ലെങ്കിൽ ആ ജോലി രാജിച്ചിട്ട് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു ജോലിക്ക് 400 രൂപയാണെങ്കിൽ പോവുക. അവിടെ നിന്നിട്ട് യൂട്യൂബിൽ പ്രസംഗം കേട്ടിട്ട് പഠിച്ചോൻ എന്റെ ജോലി ഇങ്ങനെ ആയല്ലോ, ആ ജോലി എന്റെ ചോയ്സ് അല്ലേ. അഞ്ച് വക്ത് നിസ്കരിക്കുന്ന എത്രയാളുകൾ കൂട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ട് ആ നിസ്കാരം ഒഴിവാക്കണ്, ചങ്ങാതിമാർ അയച്ചു തന്ന ഗ്രൂപ്പിലൂടെ തോന്നിയാസത്തിന് അടിമയാകണ്,
നാട്ടിലുള്ള പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി വൃത്തികേടിൽ ജീവിക്കുന്ന ആ സാഹചര്യം മാറണം. ആ സാഹചര്യം മാറിയാൽ പ്രവാചകന്റെ ഖുർആന്റെ വാക്ക് എന്തറിയോ, കുലില്ലദീന കഫറു, അല്ലാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾ, ഇൻ യൻതഹു, അവർ അവരുടെ തെറ്റിൽ നിന്ന് മാറിയാൽ, ഹറാമിൽ നിന്ന് മാറിയാൽ, ധീരമായ തീരുമാനമെടുത്തവർ തെറ്റ് നിർത്തി ദീനിലേക്ക് തിരിച്ചു വന്നാൽ, യൗഫർ ലഹും മാ ഖദ് സലഫ്, കഴിഞ്ഞു പോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തെടുക്കും. അല്ല, കുറച്ച് രണ്ട് മാസമൊക്കെ നന്നായി, ഒന്നര മാസം നന്നായി, നടക്കൂലട്ടോ, എനിക്ക് കമ്പനി വിടാൻ പറ്റൂല, എനിക്ക് ആ ഗ്രൂപ്പ് നിന്ന് ഒഴിവാകാൻ പറ്റൂല, അത് പഴയ ബാച്ചാണ്, അതിന് ഞാൻ പോയി എന്നെ തീവ്രവാദി എന്നൊക്കെ വിളിക്കും, അതുകൊണ്ട് പഴയ തെറ്റിലേക്ക് തന്നെ വീണ്ടും ചെന്നാൽ അള്ള കുറ്റെന്താന്ന് പറഞ്ഞ എന്താ പറഞ്ഞറിയോ, മുൻഗാമികളെ നശിപ്പിച്ചത് എങ്ങനെയാണ് എന്ന് കിതാബ് നിന്ന് വായിച്ചിട്ടില്ലേ, അതെന്റെ വീട്ടിലും എന്റെ ജീവിതത്തിലും നടക്കും. കീഴ്മേലുള്ള മറിക്കും പടച്ചോൻ തിരിച്ചൊരവസരം തന്നിട്ട് മടങ്ങി വീണ്ടും തോന്നിയാസത്തേക്ക് പോയാൽ, മുൻഗാമികളെ മഴ കൊണ്ട് നശിപ്പിച്ച പോലെ, സമ്പത്ത് കൊണ്ട് നശിപ്പിച്ച പോലെ, രോഗം കൊണ്ട് നശിപ്പിച്ച പോലെ, ഏത് വഴിക്കാണല്ലോ നശിപ്പിക്കാൻ അറിയില്ല, കരുതിയിരുന്നോ സഹോദരൻ? അതുകൊണ്ട് മാറണം. ഞാനടക്കം എല്ലാവരും നമ്മുടെ പാപങ്ങളെ കുറിച്ച് ആലോചിക്കുക, അതിന്റെ വഴിയെ കുറിച്ച് ആലോചിക്കുക, എന്നിട്ട് പടച്ചോനിലേക്ക് ഖേദിച്ച് മടങ്ങുക, ധീരമായി തീരുമാനിക്കുക, സ്വർഗത്തിനാണ് ജീവിക്കുന്നത്, ആ നരകത്തിലേക്ക് തിരിച്ചു പോകുന്ന വഴികളെ അടക്കുക, മുഅ്മിനാവുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, തഖ്വല്ലാ ഇബാദല്ലാ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നുണർത്തുകയാണ്. സഹോദരങ്ങൾ, നമ്മൾ ദീനിയായി ജീവിക്കുമ്പോൾ നമ്മൾ തെറ്റിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ പിന്നെ നമുക്ക് അതിൽ തന്നെ പിടിച്ചു നിൽക്കാൻ അതിന് കുറച്ച് സംഗതികൾ ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് പറയാം, വിശദമായിട്ട് മറ്റൊരു ഖുതുബയിൽ പറയാം. ഒന്നാമത്തെ സംഗതി, ആത്മാർത്ഥമായിട്ട് എന്നും അല്ലാണ്ട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം, മലയാളത്തിൽ പ്രാർത്ഥിക്കാം, എങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായിട്ട് നമ്മൾ എങ്ങനെയാലും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത്ത് ഖൽബി അലാ ദീനി, എന്നും പ്രാർത്ഥിക്കുക. യുവാക്കളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഈ യുവാക്കളെ ഇങ്ങനെ പേരെടുത്ത് പറയാൻ തരും, യുവാക്കളെ നമുക്കാണ് കൂടുതൽ തെറ്റുപറ്റുക, അതുകൊണ്ടാണ്, ഇഷ്ടം കൊണ്ടാണ്, നമ്മളാണ് പ്രാർത്ഥിക്കേണ്ടത്. ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മൾ എല്ലാവരും അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാദ, തബ്ബിത്ത് ഖൽബി അലാ ദീനി, അല്ലാഹുവേ ഇനി പഴച്ചു പോകരുത്, ഇനി തന്നെ പ്രവാചകൻ മറ്റൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ലാ തുസിയ ഖുലൂബന, പടച്ചോനെ ഇനി എൻ്റെ ഹൃദയത്തെ നീ മാറ്റരുത്, ബഅദൈദ ഹദൈതന, ഞാൻ തെറ്റിലായിരുന്നു ഇപ്പൊ നന്നായി, ഇനി തിരിച്ചങ്ങോട്ട് പോകല്ലേ പടച്ചോൻ. സോൾ എന്നും പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, എന്നും പ്രാർത്ഥിക്കുന്നു എന്ന ബോധം തന്നെ നമ്മളെ തെറ്റിക്ക് പോകാതെ, പഴയ ജീവിതത്തിലേക്ക് പോകാതെ പുതിയ ജീവിതത്തിൽ പിടിച്ചു നിർത്തും. ഒന്ന്, രണ്ടാമത്തെ എന്തെന്ന് വെച്ചാൽ, ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ഇടപെടണം സജീവമാണ്. പള്ളി വരിക, ഒരു രണ്ടു മിനിറ്റ് നേരത്തെ വന്ന് ഖുർആനെ കൊതുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു മാറ്റമുണ്ട്, അള്ളാഹു തന്നെ ഒരു ബർക്കത്ത്. ജുമാ നേരത്തെ വരിക, സൂറത്ത് ഗഫ് ഓതുക, പടച്ചോണ്ട് പ്രാർത്ഥിക്കുക, അള്ളാഹു നമ്മൾക്ക് ആ ഈമാൻ ഉറപ്പിച്ചു തരും. നാട്ടിൽ നടക്കുന്ന ദീനിയായ ദഅ്‌വാ പ്രവർത്തനങ്ങൾ, ആ ദഅ്‌വാ പ്രവർത്തനം നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടി, അവൻ ഇവിടെ നടക്കുന്ന ദീനിയായ അയൽക്കൂട്ടം പരിപാടിയുടെ നോട്ടീസ് ആയിട്ട് ഇങ്ങനെ ഓരോ വീട്ടുകാരായിട്ട്, ഉമ്മ ഞങ്ങളിവിടെ ചെറിയൊരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ് വെക്കുന്നുണ്ട്, നിങ്ങളെ കുട്ടിനെ പറഞ്ഞേക്കണട്ടോ എന്നവൻ പറയുന്നതോടുകൂടി, തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം വന്നാൽ പോലും അവൻ നടത്തിയ ദഅ്‌വത്തവനെ പ്രൊട്ടക്ട് ചെയ്യും. അത് അല്ലാഹു കൊടുക്കുന്ന അനുഗ്രഹമാണ്, അല്ലാഹു കൊടുക്കുന്ന അനുഗ്രഹമാണ്. ഇപ്പൊ ഇവിടെ നമ്മുടെ പള്ളിയിൽ പള്ളിക്കമ്മിറ്റിയിൽ പെട്ടതോ അല്ലെങ്കിൽ നാട്ടിൽ നല്ല സാമൂഹ്യ ക്ഷേമ പ്രവർത്തനത്തിലോ പെട്ട ഒരാൾ നമുക്ക് തെറ്റെയ്യാനൊരു അവസരം കിട്ടി നോക്കുക, നമ്മുടെ ഒരു 10,000 വട്ടം ആലോചിക്കും, പടച്ചോനെ ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ, അത് അല്ലാഹു തന്നെ പ്രൊട്ടക്ഷനാണ്, ദീനിലേക്ക് അടുക്കുമ്പോൾ അല്ലാഹു തന്നെ പ്രൊട്ടക്ഷനാണ് ഹൃദയത്തിൽ. അതുകൊണ്ട് പള്ളി, പ്രാർത്ഥന, ദീന്, ദഅ്‌വത്ത്, യുവാക്കളെ, മുതിർന്നവരെ, നമ്മൾ സജീവമാകുമ്പോൾ തെറ്റിന്റെ ആളുകൾ നമ്മളെ വകഞ്ഞു മാറ്റിപ്പോകും. തെറ്റിന്റെ ആൾക്കാരല്ലേ ഇനിയിപ്പോ അവനെ നമ്മൾ കൂട്ടണ്ടാവും, അങ്ങനെ ക്ലാസ്സും ഇതൊക്കെ ആയിട്ട് അങ്ങനെ വരുന്നല്ലോ, എന്നാ നിസ്കാരമൊക്കെ തുടങ്ങി, തെറ്റ് സ്വാഭാവികമായിട്ട് പോകും, തെറ്റ് സ്വാഭാവികമായിട്ട് പോകും. നന്മകൾ നമ്മുടെ ദീനിൽ നിലനിൽക്കാൻ ആവശ്യമായ വീഡിയോ ക്ലിപ്പുകൾ, പ്രസംഗങ്ങൾ, കൂട്ടായ്മകൾ ഇങ്ങോട്ട് വരും, ഇത് രണ്ടും വരും, തെറ്റുപോകും, നന്മ ഇങ്ങോട്ട് വരും. എന്താണ്
അങ്ങാടിയിലും കലാലയത്തിലുമുള്ള യുവാക്കളെ നമുക്ക് നമ്മുടെ വാട്സപ്പിന്റെ ഗ്രൂപ്പിന്റെ പ്രശ്നം എന്താ അറിയും? തുടക്കം മുതൽ 10 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആദ്യത്തെ 5 എണ്ണം ഖുറാൻ ക്ലാസ്സും ബാക്കി 5 എണ്ണം തോന്നിയാസം. എന്തുകൊണ്ടാണ്? ആ തോന്നിയാസത്തിന് ലെഫ്റ്റ് അടിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയാത്തത്. തോന്നിയാസത്തിന് ലെഫ്റ്റ് അടിച്ചു പോരണം. സാഹചര്യം ഒഴിവാക്കിയാൽ 10 ദീനാകും, 10 ദീനാകും. നമ്മൾക്ക് ദീനിയായി ജീവിക്കാൻ വേണ്ടി സാഹചര്യം ഉണ്ടാവും. തെറ്റ് ചെയ്യാനുള്ള അവസരം അള്ളാഹ് കുറക്കും. വന്നാൽ തന്നെ നമ്മൾ അതുവരെ കേട്ട ആയത്തും ഹദീസും നമ്മൾ വഴി ആളുകൾ ക്ലാസ്സിലേക്ക് വന്നതും അള്ളാഹു ഓർമ്മിപ്പിച്ച് നമ്മളെ ഹറാമെന്ന് തടയും. അതുകൊണ്ട് പ്രാർത്ഥന, അള്ളാഹുമ്മ യാ മുക്കല്ലിബുൽ ഖുലൂബ്, മറക്കരുത്, ഒരിക്കലും മറക്കരുത്. 2, പള്ളി, ക്ലാസ്, ദീൻ, ദഅവത്ത്, ഇവയിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകുക, കുടുംബത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മയൊക്കെ ചെയ്യുക. അപ്പോൾ അള്ളാഹു നമ്മൾക്ക് പ്രൊട്ടക്ഷൻ തരും. ആരും നിരാശപ്പെടരുത്. ഞാൻ കുറെ കൊല്ലായില്ലേ, ഇനിയിപ്പോ എനിക്കൊരു സംഗതി നടക്കില്ല. നമ്മളെപ്പോ മാറിയാലും അള്ളാഹു നമ്മളെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. മാറാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിനുള്ള അള്ളാഹുവിനോട് അടിയറച്ച് പ്രാർത്ഥിക്കുക, നമ്മൾ തീരുമാനിക്കുക, സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക, ധീരരായ മുഖ്യനാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.